2010 ഉണ്ട്, 10 മോഡലുണ്ട്. ഇത് നമുക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 10 മോഡൽ കൊടുക്കാം, ഫുൾ പേപ്പർ ക്ലിയർ, ഫുൾ പേപ്പറില് 2.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് കൊടുക്കാം ഓപ്ഷൻ VDI 2021 VXI ഉണ്ട്, ZX-ന്റെ അലൈവീല് കാര്യങ്ങളൊക്കെ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ചെയ്താണല്ലേ. ആകെ 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 21 ഓട്ടോമാറ്റിക് ഉണ്ട്, ഇത് ഓട്ടോമാറ്റിക്, ഇത് ഓട്ടോമാറ്റിക്, 21 പെട്രോൾ ഓട്ടോമാറ്റിക്. ഇത് നല്ല വണ്ടിയാ, നല്ല സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരു ആക്കിയിട്ടില്ല, നമുക്ക് ഇങ്ങനെ കൊടുക്കാം, അങ്ങനെ ഫുൾ ലോൺ കിട്ടും ചെയ്യും. 3,10,000 ചോദിച്ചാണ്, എന്തായാലും ഒരു ഫുൾ ലോൺ കയറും. 3,00,000 ഫൈനൽ ആയിട്ട് കൊടുക്കും. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകെ 60,000 ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇവിടുന്ന് ആ തല വരെ കടക്കുന്ന ഏകദേശം ഒരു 10-12 സ്വിഫ്റ്റുകൾ ഉണ്ട്, ഒക്കെ ഫുൾ ഓണുണ്ട്. എല്ലാ വണ്ടികളും ഫുൾ ഓണുള്ള ചെറിയ പൈസക്ക്, അല്ലെങ്കിൽ ചെറിയ പൈസക്ക് നമുക്ക് ഒരു 10-20,000, 30,000 കൊടുത്തു ഇറക്കുമ്പോൾ കൂടുതൽ ബാവാക്കാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമാകാത്താണല്ലേ, ഫുള്ള് സ്വിഫ്റ്റ് ജാഗ്രല്ലേ. ഇവിടുന്ന് തല വരെ ഫുള്ള് സ്വിഫ്റ്റ് ജാഗ്രത, 10-12 വണ്ടി കൊടുക്കാം. ഏകദേശം ഫുൾ ഓണ് കൊടുക്കാം. 4-5 വർക്ക്ഷോപ്പിൽ ചില്ലറ വർക്കിലുണ്ട് വരാറുണ്ട്. ഇതൊക്കെ ഫുൾ ഓണ് ആണ്, പ്രൊഫൈൽ ഉഷാറാണ്. ചെറിയ അല്ലെങ്കിൽ ചെറിയ മുടക്കില്, ചെറിയ മുടക്കിൽ. അപ്പൊ ഇത് കണ്ടില്ലേ, എന്നാല് ഇത് 2021 VXI വണ്ടി, ZX-ന്റെ അലൈവീല് കാര്യങ്ങളൊക്കെ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ചെയ്താണല്ലേ. ആകെ 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടി, ബമ്പർ ടമ്പർ ഇൻഷുറൻസ് ഉണ്ട്, നല്ല സീറ്റ് കവർ ഉണ്ട്, ക്ലീൻ വണ്ടി. അത്ര ഗ്യാരണ്ടി ഉണ്ട്, നല്ല ക്വാളിറ്റി വണ്ടി. മലപ്പുറത്ത് പുതിയ വണ്ടി, ഫോറിൻ വണ്ടി ഇറങ്ങിയില്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിച്ചത്? നമ്മൾ 7,10,000 രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഏകദേശം ഒരു 60-70 രൂപയോളം ഫിറ്റിംഗ് സെന വണ്ടി ഉണ്ടല്ലോ. 70,000 രൂപ ഫിറ്റിംഗ് സെന ഉണ്ട്, അത് നമുക്ക് ഫുൾ ഓണ് കൊടുക്കാം. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ, പ്രൊഫൈൽ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും, മാക്സിമം ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയ മുടക്കിൽ ഒരു 10-50,000 ഉണ്ടെങ്കിൽ നമുക്ക് 750 മേലെ സിവിൽ സ്കോർ ഒക്കെ ഉണ്ട്, ഏകദേശം ഫുൾ ഓണേനെ കയറും. മാക്സിമം ചെയ്ത് കൊടുക്കാം, അത്ര ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി കൊടുക്കും, ഫുൾ ഗ്യാരണ്ടി ആണ്. ധൈര്യമായിട്ട് വന്നോളെ. ഇത് ഫ്യൂൽ ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇവ പെട്രോൾ ഇപ്പോൾ 22 കമ്പനി പറയുന്നുണ്ട്, അതൊന്നും പ്രതീക്ഷിക്കേണ്ട. നല്ല കടും ചുവപ്പുള്ള സ്വിഫ്റ്റ് ആണ് ഈ കിടക്കുന്നത്, അത് ഫുൾ ഓൺ. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്, അല്ലെങ്കിൽ 10,000 രൂപ കിടക്കാം. അതേ മറക്കണം, വേറെ സ്വിഫ്റ്റ് കൊടുക്കും. 2019 വണ്ടി, 19 വണ്ടി സ്കേറ്റിംഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡിക്ക് സ്പോയിലർ ഉള്ളിലൊക്കെ ചെറിയ വർക്കുകളൊക്കെ ചെയ്തോക്കണം, നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകെ 60,000 ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇൻഷുറൻസ് ഇപ്പൊ ചൂടാറിയിട്ടില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. മേജർ ആക്സിഡന്റും കാര്യങ്ങളും ഒന്നുമില്ല. കമ്പനി കമ്പനി എത്രയാണ് ഈ മോഡൽ? നമുക്ക് 6,30,000 രൂപയാണ് നമ്മൾ ഫൈനൽ ഉദ്ദേശിക്കുന്നത്. എന്തായാലും കുറച്ച് മാറ്റങ്ങളൊക്കെ എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാം. ലോൺ എത്ര? 5-6 റേഞ്ചിലൊക്കെ നമുക്ക് ലോൺ ഇട്ടു കൊടുക്കാം. കസ്റ്റമർ എങ്ങനെ അതിനനുസരിച്ചൊക്കെ ചെയ്തു കൊടുക്കാം. കൈയുണ്ട് ലോൺ ഇടാതെ മാക്സിമം പൈസ മുടക്കാം, അല്ലെ ലോൺ ഇടാതെ ലാഭം. നമ്മള് പറഞ്ഞ അങ്ങനെയാണ്. ഇത് ഫ്യൂൽ തരണ്ട്? അത് പെട്രോള്. എത്ര മൈലേജ് കിട്ടും? പെട്രോള് 18 ലെവലിൽ മൈലേജ് കിട്ടും. പിന്നെ വീണ്ടും ഒരു 2018 ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി 95,000 കിലോമീറ്റർ ഓടിയ രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഇതിമ എക്സ്ട്രാ അലൈവീല് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോ. ഈ സെയറിലുള്ള ലൈറ്റ് കൊടുത്തതാണ്, ഇൻഡിക്കേറ്റർ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്തോ. പ്രോഗ്രാമും കാര്യങ്ങളൊന്നും ഈ മൂന്ന് വണ്ടി മുതൽ പ്രോഗ്രാമ്പ് ചെയ്തോക്കണം. ഇതൊക്കെ എക്സ്ട്രാ കൊടുക്കണ്ടാണ്, VXI വണ്ടിക്ക് കൊടുക്കണ്ട. പ്രോഗ്രാമ്പ് വരൂല, ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റാക്കിക്കണം. പിന്നെ അത്യാവശ്യം ഡിക്ക് സ്പോയിലറ്, ഡോർ ബീഡിങ് കാര്യങ്ങള്, അത്യാവശ്യം അഡീഷണൽ അലൈവീല് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ആ, നല്ല ക്വാളിറ്റി. എത്ര ചോദിക്കണം? 6 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം, കുറച്ചിട്ടും കൊടുക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ലോൺ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫുൾ ലോണും കൊടുക്കാം, ഫുൾ ലോണും കൊടുക്കാം. അല്ലെങ്കിൽ 10,000 രൂപ പ്രൊഫൈൽ 750 മേലെ ഉണ്ടെങ്കിൽ എന്തായാലും ഫുൾ ലോൺ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും കേട്ടോ, 50,000, 1,00,000 എടുക്കലൊരു ബുദ്ധിയല്ല, ബുദ്ധിയല്ല. എത്ര എടുത്താലും നമ്മളെ അടക്കും വേണം. 10,000 കമ്മിയാക്കിയാണ് എടുത്തുകയാണ്, 10,000 കൂട്ടി എടുക്കുക നല്ലത്. എന്താ വെച്ചാല് ആ 10,000 ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടല്ലോ, ആ ലാഭം കിട്ടും. ആ ലാഭം അതേ മാർക്ക് തന്നെ. വീണ്ടും ഒരു 2021
ഓട്ടോമാറ്റിക് വണ്ടി. ഇത് ഓട്ടോമാറ്റിക്? ഇത് ഓട്ടോമാറ്റിക് 21 പെട്രോൾ ഓട്ടോമാറ്റിക്. ഇത് നല്ല വണ്ടിയാ, നല്ല സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരു ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട് വണ്ടി. വണ്ടിമേരുണ്ട്, പിന്നെ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രാ ചെയ്തോണം. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്, ഫുൾ പക്ക വണ്ടി. എടുക്കുന്നവർക്ക് ഷോറൂം കണ്ടീഷനിൽ വണ്ടി കൊടുക്കാം. നമ്മൾ വണ്ടി എടുത്ത് കാണാൻ ആരും മോശം പറഞ്ഞിട്ടില്ല. മെയിൻ ആവശ്യം എത്ര ഓടിക്കുന്നുണ്ട്? 10,000. ഇത് 40,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓണർഷിപ്പ് VXI പെട്രോൾ ഓട്ടോമാറ്റിക്. വണ്ടി എത്ര ചോദിക്കണമെന്നല്ലേ? ഇത് നമ്മൾ 7,50,000 രൂപ ചോദിച്ചു. 7,40,000 രൂപ കൊടുക്കാം. കുറച്ച് കൊടുക്കും. അതിൽ ഇൻഷുറൻസ് നമുക്ക് ഫുൾ കവർ ഫസ്റ്റ് ക്ലാസ് എടുത്ത് കൊടുക്കാം. പ്രൊഫൈലായിട്ട് ഫുൾ കൊടുക്കും. ഫുൾ ലോണും കൊടുക്കാം. കൊടുക്കാതല്ലേ? നല്ല പ്രൊഫൈലാണെങ്കിൽ ഫുൾ ലോൺ. ഫുൾ ലോൺ അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടി വരെ ഫുൾ ലോൺ. പ്രൊഫൈൽ ഉഷാറാണ്. പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ എത്ര മൈലേജ്? അപ്പോൾ നമ്മൾ പറയേണ്ട എന്താണ്, ഫുൾ ലോൺ എടുക്കേണ്ട. ഞാൻ ലോണിന് ഞാൻ വലിയൊരു കൊടുക്കലില്ല. കയ്യുണ്ടും റെഡി ക്യാഷ് ഉണ്ട്. കയ്യാഞ്ഞ പിന്നെ നിർവാഹമില്ലല്ലോ. ഓട്ടോമാറ്റിക് ഒരു 15 പ്രതീക്ഷിച്ചാൽ മതി. അതേ കിട്ടുള്ളൂ. 15, 16, 15, 18 ഇടയിൽ പ്രതീക്ഷ. പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. വീണ്ടും വീണ്ടും നീല കളറുള്ള സ്വിഫ്റ്റ് ആണ് ഈ കളിക്കുണ്ട്. അലവിലെ കളറുള്ള വണ്ടി 2020 ZXI വണ്ടിയാണ്. ഏറ്റവും ഫുള്ളോട് ഏറ്റവും ZXI പ്ലസിന്റെ നേരെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ ഇത് 45 ഓടിയിട്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 4 alloys, 15 wheel, 4 alloys വരും. കീലെസ് എൻട്രി, ബട്ടൺ ഷോട്ട് ഒക്കെ വരുന്ന വണ്ടിയാണ്. കരിമ്പത്തും 4 tyres. 4 tyres കാര്യങ്ങളൊന്നും ഇല്ല. ഡിക്ക് സ്പോയിലർ കാര്യങ്ങള് അത്യാവശ്യം ചെറിയൊരു ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് 7,00,000 രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും കുറച്ച് കൊടുക്കും. ചെറിയ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം. ലോൺ കാര്യങ്ങളൊക്കെ എത്ര കയറും? ലോണ് ഇത് ഏകദേശം ഒരു 6-6.5. മാക്സിമം ചെയ്ത് കൊടുക്കാം. 50,000 മുടക്കില് കൊടുക്കാം. 750 വേറെ സിബിൽ സ്കോർ ഉണ്ടോ? ഫുൾ ലോണും കൊടുക്കാം. ഇത് ഓട്ടോമാറ്റിക് അല്ലല്ലോ? അല്ല, മാനുവൽ. പെട്രോൾ മാനുവൽ? പെട്രോൾ മാനുവൽ. മാനുവൽ ആണ്. 18 alloys മൈലേജ്? മൈലേജും കിട്ടും. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ. ഷോറൂം കണ്ടീഷനിലേക്ക് വണ്ടി കൊണ്ടുവന്നു കാണിച്ച വണ്ടികളൊക്കെ ഏകദേശം ഒരു വണ്ടി രണ്ടാമത്തെ ഓണർ. മകക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ. അടുത്ത് പിന്നെ ഒരു ഗ്രേ കളർ ഉണ്ടല്ലോ സ്വിഫ്റ്റ്. അത് 2019 സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓ, അപ്പൊ നല്ല ചൊറുക്കള ഉണ്ടല്ലേ. ഇത് 2019 വണ്ടി. ഇത് നമുക്ക് 5,60,000 രൂപ കൊടുക്കാം. വെറും 5,60,000. മറ്റിലെത്ര വില? ഇത് കുറച്ച് കൊടുക്കാം നമുക്ക്. 5,60,000 കൊടുക്കുക. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 50,000 ഓടിയിട്ട്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല സെറ്റും കാര്യമൊക്കെ ഫിറ്റിംഗ് ഉണ്ട്. എല്ലാം LXI കരപ്പോ? ആ, LXI ഉണ്ട്. LXI ആണല്ലേ. ആറിന്റെ വരൂല വരൂല. അതാണ് പിന്നെ കുറച്ച് കുറഞ്ഞത്. ചെറിയ വില കമ്മി. ഏകദേശം ഒരു 5-5.5 ലോണും കിട്ടും. മാക്സിമം കയറും? കയറും. ഫുൾ ലോൺ തന്നെ പറയല്ലേ. ഫുൾ ലോൺ കിട്ടും. നല്ല പ്രൊഫൈലാണ്. ഫുൾ ലോൺ ആണ്. അല്ലെങ്കിൽ ഒരു 20,000, 30,000, 16,000 വണ്ടി ഇറക്കണം. നിങ്ങൾ പ്രൊഫൈൽ ഉഷാറാണ്. എങ്ങനെ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ആധാർ കാർഡും പാൻ കാർഡും ആയിട്ട് നമ്മൾ ഓഫീസിൽ പോന്നോട്ടെ. ചില കസ്റ്റമർ ചോദിക്കും എത്ര കിട്ടാന്ന്. ആ, എത്ര കിട്ടാന്ന് ചോദിക്കേണ്ടി നമ്മളെ പ്രൊഫൈൽ നോക്കാൻ കഴിയൂല. അപ്പൊ എന്താ വെച്ചാൽ പ്രൊഫൈൽ കിട്ടിയാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് തെറ്റില്ലാതെ നമുക്ക് ചെയ്തു കൊടുക്കും. നിങ്ങളെ പ്രൊഫൈൽ കൊണ്ട് വന്നാൽ മതി, ഒക്കെ റെഡി ചെയ്തു. ആധാർ കാർഡും പാൻ കാർഡിന്റെ കോപ്പിയോ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വില ചെയ്ത് മതി. 18 alloys പെട്രോൾ മൈലേജ് കിട്ടും. അതേപോലെ വീണ്ടും ഒരു സ്വിഫ്റ്റ് 2018 വണ്ടിയാണ്. ഇത് നല്ല സെറ്റ്, സീറ്റ് കവർ, അങ്ങനെ അത്യാവശ്യം ഫിറ്റിംഗ്സും ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ചെയ്ത വണ്ടിയാണ്. കിലോമീറ്റർ? കിലോമീറ്റർ 64,000 ഓടിക്കുണ്ട്. 62,000 സർവീസ് എടുത്തേക്കണം. പിന്നെ ഫുൾ കവർ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. എല്ലാ ഭാഗവും ഉണ്ട്. ഇത് നമുക്ക് 5,60,000 രൂപ കൊടുക്കും. LXI ആണോ? അല്ല, VXI ഫുൾ ഓപ്ഷൻ. 2018 VXI വണ്ടി. എന്തെങ്കിലൊക്കെ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം. നല്ല സീറ്റ് കവർ, ആൻഡ്രോയിഡ് സെറ്റ് അടിപൊളിയായി ചെയ്തു ഒക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി വണ്ടി. അങ്ങനെ തരായിട്ട് പറ ഷോറൂം കണ്ടീഷനിൽ കണ്ടീഷനിൽ കൊടുക്കാം. പിന്നെ ലോൺ എത്ര കയറും? ലോണും നമുക്ക് നോക്കിട്ട് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വന്ന് നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്. മാക്സിമം ലോൺ അല്ലെ, ചെറിയ മുടക്കിലും ചെയ്ത് കൊടുക്കാം. അതേപോലെ വീണ്ടും ഒരു സ്വിഫ്റ്റ്. ഇത് 2012 വണ്ടിയാണ്. ഇത് അലൈവിയില് 4 putty tyres ബില്ല് കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട്. നല്ല കരിമുത്തൻ ടയർ, നല്ല അടിപൊളി അലവിയിൽ. ഫിറ്റിംഗ്സ് ഉണ്ട്? ഫിറ്റിംഗ്സ് ഉണ്ട്. ഓക്കെ. കിലോമീറ്റർ? ഇത് കിലോമീറ്റർ 1-1.5 ലെവലിൽ ഓട്ടുണ്ട്. ഓടിയുണ്ട്. ആ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. റീപ്ലേസ്മെന്റ്? ചെറിയൊരു കമ്മികൾ വണ്ടിയുണ്ട്. ഇത് ഓഫർ റേറ്റില് 3,10,000 രൂപ ഫൈനൽ കൊടുക്കാം. ഓഫർ വിലയിൽ കൊടുക്കാം. അതിലിപ്പോ
ചെറിയൊരു പോളിഷും കാര്യങ്ങളും ചെറിയ ടച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഇപ്പൊ ചെയ്ത് ഫുള്ള് ചെയ്ത് വൃത്തിയാക്കിയാണ്ട് നമ്മൾക്ക് കൊടുക്കുക. അത് നമ്മളൊരു കസ്റ്റമറെ വണ്ടിയാണ്, നമ്മളൊരു എക്സ്ചേഞ്ചിൽ വന്നേനും. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു ചെറിയൊരു വിഷയം ഉണ്ടായപ്പോ നമ്മള് കൈമലാക്കിയിട്ടില്ല, നമുക്ക് ഇങ്ങനെ കൊടുക്കാം, അങ്ങനെ ഫുള്ളോണ് കിട്ടും ചെയ്യും. 3,10,000 ചോദിച്ചാണ്ട് എന്തായാലും ഒരു 3,00,000 കേറും. 3,00,000 ഫൈനലായിട്ട് കൊടുക്കും, കൊടുക്കണ 3,00,000 ഫൈനലായിട്ട്. അതിന്റെ ഇടയിൽ ചെറിയ വൃത്തിയാക്കല് വൃത്തിയാക്കും, എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ആളുകൾ വന്ന് മാക്സിമം ചെയ്ത് നല്ല മെക്കാനിക്കാണ് വണ്ടി ഉഷാറാണ്. നാല് പുത്തൻ ടയറും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ കേറിയിട്ടുള്ള സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉപയോഗിക്കണവന് വണ്ടി ഒന്നും ചിന്തിക്കണ്ടല്ലേ. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പരുത്തി വേണ്ടി വരുമ്പോ ഒരു വർഷം നാളെയും കൊണ്ട് വരിക, ചെക്ക് ചെയ്യാം, നോക്കിക്കോട്ടെ നോക്കിക്കോട്ടെ. എന്താ വെച്ചാ ഞാനെന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു കമ്മിയുള്ള വണ്ടികൾ നമ്മൾ എടുക്കലില്ല. ഈ വണ്ടി ചെറിയ കമ്മി ഉണ്ടെങ്കിലും വണ്ടി ക്വാളിറ്റി ഉണ്ട്, വിലപ്പാടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു മൂലകൾ വെച്ചാളി എന്ന് പറഞ്ഞു, അങ്ങനെ വെച്ചിട്ടാണല്ലോ. ചെറിയൊരു പൈസ നമ്മൾ അവർക്ക് കൊടുത്ത വണ്ടിയിൽ കിട്ടാനുണ്ട്, നമുക്ക് കൊടുക്കാന്ന്. ഡീസൽ ഡീസൽ VDI വണ്ടി എത്ര മൈലേജ് കിട്ടും? ഇത് 20 സുഖമായിട്ട് കിട്ടും, എന്തായാലും കിട്ടും. അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് തന്നെ, 2010 വണ്ടി, 10 മോഡൽ വണ്ടി. ഇത് നമുക്ക് 2,50,000 രൂപയ്ക്ക് കൊടുക്കാം. 10 മോഡൽ കൊടുക്കാം, ഫുൾ പേപ്പർ ക്ലിയർ, ഫുൾ പേപ്പറില് 2,50,000 രൂപയ്ക്ക് ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം. നല്ല ക്വാളിറ്റി, കിലോമീറ്റർ 1.5 ലക്ഷം കിലോമീറ്റർ. സർവീസ് ഒന്നും നമ്മൾ പറയണ്ടാണ്, വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്, ടയർ ഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തോ ചെറിയ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ വേറെ ഒന്നുമില്ല. എത്ര ചോദിക്കണ്ടെ? ഇത് 2,50,000 രൂപയ്ക്ക്. ഇതുവരെ 1,00,000 രൂപ 1,50,000 നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ₹50,000 വേറെ ഏതെങ്കിലും നമുക്ക് നോക്കാം, ശ്രീരാമം കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്തു കൊടുക്കാം. ഒരു എന്തായാലും ഒരു 16-18 ലെവലിൽ മൈലേജ് ഉള്ള കിട്ടും. പിന്നെ സ്വിഫ്റ്റ് ഡിസയർ ആണ്. പിന്നെ 2008 വണ്ടിയാണ്. 2008 മോഡല് പറഞ്ഞാല് ജന്ത ചെയ്താൽ മതി, അറിയോ, കൈ നല്ല വൃത്തി ഉണ്ടായി തൊട്ടാ മതി. അങ്ങനത്തെ വണ്ടിയാണത്, നമ്മളെ കഴിയുമ്പോ ചളി പാടില്ല. 2008 ക്ലീൻ വണ്ടി, 75,000 കിലോമീറ്റർ കറക്റ്റ്, ജെന്യൂൻ സർവീസ്, കമ്പനിക്ക് അല്ലാതെ പോയിട്ടില്ല, പുറത്തെടുത്തില്ല. 75,000 സർവീസ് ഉൾപ്പെടുത്തണം. നാല് ഫാൻസി ടൈപ്പ് അലോയി, കമ്പനി അലോയിസ് ഒഴിവാക്കിയിട്ടാണ് 4 ഫാൻസി ടൈപ്പ് വീല് ചെയ്തേക്കണം. നല്ല ക്വാളിറ്റി എന്ന ZXI ആണ് വണ്ടി. എന്റെ എയർ ബാഗ് ABS ഓട്ടോമാറ്റിക് AC ഇതൊക്കെ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. എല്ലാം ഫുൾ ഓപ്ഷൻ വണ്ടി, ഫുൾ ഓപ്ഷൻ. സ്വിഫ്റ്റ് ഡിസൈർ നല്ല അടിപൊളി സടാ വണ്ടിയാണ്. പേപ്പർ എത്ര വേണ്ട? ഇത് പേപ്പർ 5 കൊല്ലത്തിന് ഫുൾ പേപ്പർ. തിരിഞ്ഞു നോക്കണ്ട, തിരിഞ്ഞു എല്ലാം ക്ലിയർ ആണല്ലേ. നീ എത്ര കൊടുക്കുന്നത്? ഇത് 2,40,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ. 2008 ZXI 75,000 കിലോമീറ്റർ പെട്രോള് ഡിസയർ, നല്ല ക്വാളിറ്റി വണ്ടി ആവശ്യമുള്ളവര് നമ്മളെടുത്ത് കയ്യേക്ക് തൊടാം. ഈ 2011 ഡിസയർ VDI വണ്ടി, ഇതേ റേറ്റിന് നമുക്ക് കൊടുക്കാം. പോളീസ് അടിച്ചു കൊടുക്കുന്നുണ്ട് വൈകുന്നേരത്തിന്. അതും 2008 ആണ് കസ്റ്റമർ പറയും. അതെ, ഈ വിലക്ക് തന്നെ 2011 നമ്മൾ എടുത്തിട്ടുണ്ട്. ക്വാളിറ്റി ആണ് മെയിൻ, ക്വാളിറ്റി ഫുൾ ഓപ്ഷൻ ആണ്. ഇത് അങ്ങനത്തെ ഒരു ക്വാളിറ്റിയിൽ അങ്ങനത്തെ ഒരു വണ്ടി കിട്ടിയപ്പോ എടുത്തു വെച്ചതാണ്. അങ്ങനെ കൊടുക്കാല്ലേ. ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇതൊരു 15-17 അടിയില്, 15-18 അടിയില് പ്രതീക്ഷിച്ചാൽ മതി, മൈലേജ് കിട്ടും. മൈലേജ് കംപ്ലൈന്റുകൾ പണികളില്ല, ഓടിയാ മതി. കമ്പനി നിർത്ത ഫസ്റ്റ് ഇൻഷുറൻസ് ഉണ്ട്, എല്ലാതും ഉണ്ട്. കമ്പനിക്ക് അല്ലാതെ പോകുന്നു. ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുത്തോളി, ഒരു ഗ്യാരണ്ടി ാണ് ചെറിയ വീടുകൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണിച്ച് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണ്ട. അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.